ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട് എന്നത് അവളുടെ വലിയൊരു സ്വപ്നമാണ്. വീട് ഡിസൈൻ ചെയ്യുമ്പോഴേ നമ്മൾ എങ്ങനെയൊക്കെയായിരിക്കും ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്യുക, അതിനുവേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. എന്തായാലും അകത്തളങ്ങൾ മനോഹരമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഫ്ലവർ മേക്കിംഗ് ആയിട്ടാണ് ഇന്നത്തെ ലക്ഷത്തെ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ഫ്ലവർ മേക്കിംഗ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് റീന ചേച്ചിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണത് ഫ്ലവർ മേക്കിംഗ് നമ്മള് ഇങ്ങനത്തെ ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഇത് കുറച്ച് നല്ല പീസ് തന്നെ നമുക്ക് വേണ്ട ഒരു ഫ്ലവർ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നതിന് വലിയ കുഴപ്പമില്ല അല്ലേ. ഓക്കെ, ഇങ്ങനെയായിരിക്കും സാധനം. പിന്നെ ലെങ്ത് ആയിട്ടാ കിട്ടുന്നത്. ഡാമേജ് ആയ പോർഷൻ ഡാമേജ് ആയെന്ന് വെച്ചാൽ ഇതിപ്പോ കളയണ്ട, അതവിടെ ഇരിക്കട്ടെ. കാരണം നമുക്കിത് വേറെ ഫ്ലവറിന് യൂസ് ചെയ്യാം, കളയേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനിപ്പോ ഇങ്ങനെ ലെങ്ത് വൈസ് പിടിച്ചിട്ട് തന്നെ ഇത് വേണ്ടല്ലേ ശ്രദ്ധിക്കണം. ലെങ്ത് വൈസ് ഇങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒടിഞ്ഞു പോകും, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ മടക്കണം. ലെങ്ത് വൈസ് എടുത്ത് മടക്കി ഈ ഫോണ്ടിങ്ങിന്റെ വശത്തുനിന്നാണ്. അപ്പൊ നമ്മൾ ആ ഒരു റോളിന്ന് ഒരു പീസ് എടുത്തിട്ട് ലെങ്ത് വൈസ് അത് ഈക്വൽ ആയിട്ട് മടക്കണു അല്ലേ. എന്നിട്ട് കട്ട് ചെയ്യുമ്പോ ഏകദേശം ഹാഫ് വരെ കട്ട് ചെയ്ത് വെച്ചിട്ട് പോകണം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അല്ലേ, പോകുന്നുള്ളത് ഹാൻഡിലിങ് ഇതിനെങ്ങനെ ചുമ്മാ റോൾ ചെയ്താൽ മതി. നമ്മള് ആവശ്യത്തിന് കട്ട് ചെയ്ത് വെക്കാം. എത്ര ഫ്ലവർ വേണമെന്നുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത്രയും മതി. അങ്ങനെ മാറ്റാം. എന്നിട്ട് നമ്മള് ചുമ്മാ റോൾ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ചുമ്മാ റോൾ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യണ സമയത്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ പോർഷൻ വരെ ഇതിങ്ങനെ അല്ലെങ്കിൽ ആ തുമ്പ് മാത്രം ഇങ്ങനെ പിന്നെ അതല്ല. ഇനി വല്ലാണ്ട് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആ ചില ചില ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടി തന്നെ നമ്മള് ഇത് മീഡിയം സൈസ് ആണ്. അത് തന്നെ നമുക്ക് പല സൈസ് കിട്ടും, സ്കിൻ കിട്ടും, തിക്ക് മീഡിയം. അപ്പൊ മീഡിയം സൈസ് ആണ് എപ്പോഴും നല്ലത്. എന്നിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടണം. കെട്ടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ കമ്പി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വെക്കണം. കാരണം നമ്മൾ ആ കെട്ടി അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പാട് ചുറ്റൊന്നും വേണ്ട, ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ തന്നെ ചുറ്റിയാലും ഊരി പോകാൻ ഇപ്പൊ പിടിച്ചെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അത് അവിടെ തന്നെ ആകുമ്പോഴത്തേക്കും അതിന് ലൂസായിട്ട് ഊരി പോരും അല്ലേ. അപ്പൊ ഈ ഒരു ഫ്ലവർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, സ്റ്റെമ്മ് നമ്മള് ഭംഗിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇത് ഫ്ലോട്ട് പേപ്പർ. ഓക്കെ, ഇത് ഗ്രീൻ കളർ ഉണ്ട്, വൈറ്റ്, ബ്രൗൺ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കിട്ടും. ഇപ്പൊ ഫ്ലോട്ട് പേപ്പർ എടുത്ത് ചുറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ മുകളിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കണം. എന്നിട്ട് റോൾ ചെയ്ത് നന്നായിട്ട് റോൾ ചെയ്യണതിന്റെ ഒപ്പം തന്നെ നമ്മളിത് പ്രസ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരണം അല്ലേ. അത് താഴേക്ക് കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കണം. നന്നായിട്ട് താഴേക്ക് വലിച്ചു വലിച്ചു വലിച്ചെടുക്കണം. പ്രസ് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ അതായത് ഇതൊരു ഇതിൽ ഓൾറെഡി ഒരു ഗ്ലൂ ഉണ്ട്, അത് നമ്മളിങ്ങനെ വലിക്കുന്നതനുസരിച്ച് ആ ഗ്ലൂ വന്നുകൊണ്ടിരിക്കും. അതിന്റെ മുകളിൽ മുകളിൽ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, അത് അങ്ങനെ ഇനി ഊരിപ്പോരും. അത് ഇത് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു മൂന്നാളൊക്കെ ചെയ്ത് ശരിയായിക്കോളും. ഇതിപ്പോ ഡ്രൈ മെറ്റീരിയൽ തന്നെയാണ് നമ്മളിപ്പോ യൂസ് ചെയ്യണത്. ഇത് ഡ്രൈ മാർക്കറ്റിൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ പറ്റും. അത്ര ഫിനിഷിംഗ് ഒന്നല്ല ചുമ്മാ ഒന്ന്. അപ്പോ ഡ്രൈ ലീവ്സ് ഉപയോഗിച്ചിട്ട് സോളാ വുഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു നല്ലൊരു ഫ്ലവർ അറേഞ്ച്മെന്റ് എങ്ങനെ ചെയ്യാം? അതിപ്പോ എന്താ പറയാ, ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ റിഞ്ചിജി താങ്ക്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലിഷ്യ ടൈമില് ഈ ഫ്ലവർ മേക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും ഇത് കണ്ടാൽ മാത്രം പോരാ, ഇത് വീട്ടിൽ ചെയ്തു നോക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വെറൈറ്റി ക്രാഫ്റ്റ് വർക്ക്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.